വീട് സന്തോഷം നൽകണം. ആർക്ക്? മക്കൾക്ക്. നമുക്ക് എൻ്റെ അടുത്ത് ഒരു ചെറുക്കനെ കൊണ്ടുവരികയാണ് കൗൺസിലിങ്ങിന്. ഒരു ഉമ്മയും പാപ്പയും 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനും കൊണ്ടാണ് വരുന്നത്. വന്നിട്ട് വാപ്പ എന്നോട് പറയാണ്, സാറേ മോനാണ് മിടുക്കനാണ്, നല്ല കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? നിങ്ങൾ ഇവനോട് രാത്രി നേരത്തെ വീട്ടിൽ വരാൻ പറയണം. ഉമ്മ പറയണം, വാപ്പ പറയണം. ഞാൻ ചോദിച്ചു, നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോഴെങ്കിലും ഈ ചെറുക്കനോട് നിങ്ങൾ വീട്ടിൽ വരാൻ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി. ഞാൻ ആ മോനോട് സംസാരിച്ചു, നല്ല ഒരു മോൻ, പറയണതൊക്കെ കേൾക്കുന്നുണ്ട്, ഒക്കെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, മോനെ 7 മണിയാകുമ്പോഴെങ്കിലും മോൻ വീട്ടിലെത്തണം എന്ന്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, സാർ 7 മണിക്ക് എത്തണം. ഞാൻ പറഞ്ഞു, വേണം മോനെ, 7 മണിയാകുമ്പോൾ വീട്ടിലെത്തണം. അപ്പൊ ആ കുട്ടി കുറച്ചു നേരം ആലോചിച്ച് എന്നോട് പറഞ്ഞു, ശരി ഞാൻ 7 മണിക്ക് വീട്ടിലെത്താം. എന്നിട്ട് എന്നോടൊരു ചോദ്യം, ഞാൻ 7 മണിക്ക് എത്താം, എന്നിട്ട് എന്തിനാ? കുട്ടി ചോദിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, 7 മണിക്ക് എത്തിയിട്ട് ഇപ്പൊ എന്തിനാ? അപ്പൊ കുട്ടീനെ ചോദിച്ചു, എന്തിനാ? ഞാൻ പറഞ്ഞു, അറിയില്ല. ഞാൻ ഉമ്മനോട് ചോദിക്കട്ടെ. ഉമ്മ വിളിച്ചു, ഞാൻ അവനെ പുറത്താക്കി. ഉമ്മനോട് ഞാൻ ചോദിച്ചു, അവൻ 7 മണിക്ക് വരാന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ശരി, അവൻ 7 മണിക്ക് വരുമല്ലോ. ശരി, ഞാൻ ചോദിച്ചു, 7 മണിക്ക് വരും, എന്നിട്ട് എന്തിനാ? ഉമ്മ ചോദിച്ച, ഉമ്മ എന്നോട് ചോദിക്ക, എന്നിട്ട് എന്തിനാ? അപ്പൊ ഞാൻ ചോദിച്ചു, ഒന്നിനു വിളിപ്പിന് എന്തിനാ വരുന്നത്? ഉമ്മയ്ക്ക് അല്ല, എന്തിനാ വരണം? അപ്പൊ ഞാൻ പറഞ്ഞു, വാപ്പാനെ വിളിച്ചു, വാപ്പയോട് വാപ്പ വരൂ. വാപ്പ വന്നിരുന്നു. ഞാൻ ചോദിച്ചു, 7 മണിക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സന്തോഷം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ 7 മണിക്ക് വരും, എന്നിട്ട് എന്തിനാ? വാപ്പ ഇരിക്കുക, എന്തിനാ? രണ്ടുപേരെയും വിളിച്ച് ഞാൻ ചോദിച്ചു, ഓൻ 7 മണിക്ക് മകൻ വരുന്നത് എന്തിനാ നിങ്ങൾക്ക് അറിയില്ല, പിന്നെ എന്തിനാവും വരണേ? അപ്പൊ രണ്ടാളും ഇങ്ങനെ നോക്കിയിട്ട് ശരിയാണ്. പിന്നെ ആ ചെറുക്കനോട് ഞാൻ എന്താ പറയേണ്ടത്? 10ന് വന്നാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, കുട്ടി വീട്ടിലെത്തിയാൽ ആ കുട്ടിക്ക് അവിടെ സ്നേഹം കിട്ടണം, സന്തോഷം കിട്ടണം. 1.5 ലക്ഷം രൂപയാണ് ബാപ്പ വീട്ടിനകത്ത് വാങ്ങിയിട്ട സോഫയുടെ വില. 1.5 ലക്ഷം. എന്ത് രസ സോഫ എന്നറിയോ? അതിൽ ഇരുന്നാൽ ഇങ്ങനെ താന്നങ്ങ് പോവും. സ്വർഗത്തിലെ സോഫ. 1.5 ലക്ഷം. പാപ്പ സോഫൊക്കെ മുടക്കിയതാ. പക്ഷേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ സ്കൂൾ വിട്ടുവന്ന് കുളിച്ചു മാറ്റി ഒരൊറ്റ ഓട്ട അങ്ങാടിക്ക്. എന്നിട്ടോ അങ്ങാടിയിൽ കാറ് കുത്തിയിട്ട് വീണുപോയ ഒരു കോൺക്രീറ്റിന്റെ പോസ്റ്റ് ആരൊക്കെ എടുത്തിട്ട് 2 കല്ലിന്റെ മുകളിൽ ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുറച്ചേരി ഇരുന്നാൽ ചന്തി വേദനിക്കും. പക്ഷേ മകന് 1.5 ലക്ഷത്തിന്റെ സുഖമുള്ള സോഫയിൽ ഇരിക്കൂല. അവൻ ഈ ഒടിഞ്ഞ പോസ്റ്റ് ചെന്ന് ചന്തി വേദനിച്ചിരിക്കും. കാരണം എന്താ അറിയോ? കുട്ടിക്ക് സന്തോഷം കിട്ടിയത് എവിടുന്ന? കുട്ടിക്ക് സുഖം കിട്ടിയത് എവിടെയാ? സോഫന്റെ പ്രശ്നമല്ല അത്, വീടിന്റെ പ്രശ്നമാണ്. നിങ്ങൾ വീടൊന്ന് മാറ്റിവെക്ക്, മാറ്റിവെക്ക്. കുട്ടിയെ കാണുമ്പോ കാണുമ്പം പഠിക്കട, നിസ്കരിച്ചോ, നോമ്പ് വെച്ചോ, മര്യാദയ്ക്ക് കിടക്ക്, ഖുർആനോത്. ഇത് മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങളേറെ മാത്രം പറഞ്ഞാൽ ഇത് മാത്രം പറഞ്ഞാൽ കുട്ടീനെ വേണ്ട. ഇതിങ്ങനെ എപ്പോഴെപ്പോഴും പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അത് ഏതെങ്കിലും ഒരു ഫോണിലോ അല്ലെങ്കിൽ വല്ല ടേപ്പ് റെക്കോർഡറിലോ റെക്കോർഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇട്ടാൽ മതി. പഠിക്കടാ, നിസ്കരിക്കടാ. അപ്പൊ കുട്ടി ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് സംസാരിക്കാനല്ല വീട്. അല്ലാത്ത കാര്യങ്ങൾ ചോദിക്കണം കുട്ടിയോട്. അവനെ ചേർത്ത് നിർത്തണം, അവനെ കൂടെ നിർത്തണം, അവനെ സ്നേഹിക്കണം, അവനോട് കഥ പറയണം, അവനോട് പാട്ട് പാടിക്കണം, അവന്റെ കൂടെ കളിക്കണം. അപ്പോഴേ നിങ്ങൾ പറഞ്ഞേ കേൾക്കുള്ളൂ. ബാപ്പ പറഞ്ഞ എന്താ? നിസ്കരിച്ചോ? ഇല്ല, നിസ്കരിക്കാനും. എന്ത് ബാപ്പ? ബാപ്പ അപ്പൊ നിസ്കരിച്ചാൽ മാത്രം പോരാ, നോമ്പൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, ഇതൊക്കെ പറയണം. എങ്ങനെ? എങ്ങനെ? ഇനി ഞാനൊരു ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദത്തിന്റെ മരുന്ന്, ഹോമിയോ മരുന്ന്, ഇതിലേത് മരുന്നാ കുട്ടിയൊക്കെ ഏറ്റവും ഇഷ്ടം? അതാ കുട്ടികളാ പറയണേ, ഹോമിയോ അല്ലേ. ഇനി എന്റെ അടുത്ത ചോദ്യം, ഈ 3 മരുന്നിൽ ഏറ്റവും കയ്പുള്ളത് ശരിക്കേതാ? ഹോമിയോ. ഹോമിയോ മരുന്ന് നാഗമ്പലി ഇടിച്ചാൽ പൊള്ളി പോകും, പേരും കയ്പാ. പക്ഷെ ഹോമിയോടെ ഒത്തിരി മരുന്ന് കൊടുക്കുക എങ്ങനെ? നല്ല മധുരമുള്ളൊരു മുട്ടായ്മയിൽ ഇറ്റിച്ചാ കൊടുക്കുക. അതുകൊണ്ട് കുട്ടി ഒരാഴ്ച ഹോമിയോഡോക്ടർ കൊടുത്ത മരുന്ന് ഒരു ദിവസം തന്നെ തീർക്കും അല്ലേ. ഇനിയോ ആയുർവേദത്തിൽ പോയൊക്കെ ഞങ്ങള് കഷായം, അവരാ മരുന്ന് പച്ചക്കെ കുത്തി കളിക്കാൻ വായിൽ വെച്ചൊരു ഛർദ്ദിക്കാൻ വരും മനുഷ്യന്. നിങ്ങൾ ഒരിക്കലും വീട്ടിനകത്ത് മക്കൾക്ക് കഷായം കൊടുക്കണമായിരിക്കും മക്കളെ പോറ്റരുത്. ഇതിങ്ങനെ ചിന്തയുണ്ട്, ഈ തെരി മുട്ടായിലൊക്കെ പൊതിഞ്ഞ് ഒരു തുള്ളി ഇറ്റിച്ച് കൊടുക്കുക. അപ്പൊ എന്റെ പൊന്നു മോമ്പാ, ഒരു ഉമ്മണ്ടാ, നിസ്കരിച്ചോ? അപ്പൊ ശരിയാ. ഇപ്പോ കുറച്ച് മധുരമുണ്ട്, അപ്പൊ ഒരു കയ്പ്പെട് കയറിക്കോളും. കയ്പ്പ് മാത്രം കൊടുത്താലോ നടക്കൂല. അപ്പൊ കുട്ടിയൊക്കെ ഉപദേശം കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഓർത്ത് വെക്കണം, ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോൾ കൊടുക്കണം. അപ്പൊ അലോ തിന്നുന്നു ഉണ്ടോ? ഇതാണ് ഉമ്മയും ഉപ്പയും മക്കളെ പോറ്റാനുണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എൻ്റെ രക്ഷിതാക്കൾ ഓർത്തു വെക്കണം. ഇങ്ങനെ